നമസ്കാരം കിച്ചൻ ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സോയാബീൻ വരട്ടിയതാണ് ചിക്കൻ കറി ഉണ്ടാക്കണം അതേപോലെ തന്നെ സോയാബീൻ വരട്ടിയതാണ് അപ്പോൾ സോയാബീൻ സോയാബീനാണെന്ന് അറിയ ഇല്ല അതിൻ്റെ ഒരു ചൊയൊന്നും വരാത്ത രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ എങ്ങനെയുണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ സോയാബീൻ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും ഒക്കെ ഒരു മൂന്ന് നാല് തവണ കഴുകി അതിന്റെ വെള്ളമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താലേ അതിന്റെ ആ ഒരു ചോയ കിട്ടാതെ നമുക്ക് സോയാബീൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും വൃത്തിയായി കഴുകണം എന്നിട്ട് അതിന് ശേഷം ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിനാണ് അപ്പോൾ ഒന്ന് മാത്രമേ മുറിച്ചിട്ടുള്ളൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിക്കാതെ വെച്ചതെന്ന് പിന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട് ഒരു അര അരമുക്കാൽ സ്പൂൺ ഞാനിവിടെ പൊടിച്ചതാണ് പിന്നെ ഒരു എട്ട് വെളുത്തുള്ളി ഇഞ്ചി ഈ ഒരു വലുപ്പത്തിന് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മുറിച്ചു ഉള്ളൂ പിന്നെ രണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മുളക് അതുപോലെ ചിക്കൻ മസാല ഒരു മുക്കാൽ സ്പൂണൊക്കെ കൂടി കലക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനായി വെച്ച ശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് നന്നായി വഴറ്റുക ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൂടി വഴറ്റുക സവാള നന്നായിട്ട് വഴുന്ന് കിട്ടുമ്പോൾ നമ്മൾ എടുത്ത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല അതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി പച്ച പച്ചമണം പോകുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളിനി കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും മല്ലയിലും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യമേ തന്നെ അപ്പോൾ ഈ ഇങ്ങനെ മിക്സ് ചെയ്ത് എനിക്ക് നമുക്ക് അതുകൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ഒരു മണവും ഒരു രുചിയൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക മല്ലിയിലെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് പിന്നെ നമ്മൾ മുറിച്ച് കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇതല്ല സോയാബീൻ നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ നന്നായി കൈകൊണ്ട് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ ശേഷം ആണ് ഇട്ട് കൊടുക്കാൻ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ച ശേഷം മാത്രമാണ് ഞാനിവിടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് ആ ഒരു അതിൻ്റെ ഒരു ചോയ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിനി ഇളക്കി യോജിപ്പിച്ച ശേഷം മാത്രമാണ് ഗരം മസാല ഇട്ട് കൊടുക്കാൻ പോണത് ഒരു അര അരമുക്കാൽ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ടേസ്റ്റ് ഒട്ടും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പും ആവശ്യത്തിന് ചേർത്ത ശേഷം രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക ഒരു മൂന്ന് നാല് വിസലൊക്കെ ആവുന്നവരെ നമുക്ക് വെച്ച് വയ്ക്കാം മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഞാൻ പിന്നെ കുക്കറിൽ നിന്നും മാറ്റുകയാണ് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് എന്നിട്ടാണ് ഞാൻ ബാക്കി അതിൽ വെള്ളം കുറച്ച് വെള്ളം ഉണ്ടാവും നമ്മൾ അത് അപ്പോൾ നന്നായി വറ്റിക്കണം വറ്റിക്കുന്ന രീതിയിലായി ഫ്രൈ ചെയ്ത രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് തേങ്ങ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് തേങ്ങ ചേർക്കുമ്പോൾ പെട്ടെന്ന് കേടുവരും അതുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കണം അപ്പോൾ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി എല്ലാം കൂടി ആവൺ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ ചേർക്കുമ്പോൾ എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത ശേഷം നന്നായി വെള്ളമൊക്കെ വറ്റിയ അപ്പം അതിലേക്ക് മല്ലിയില കുറച്ച് മല്ലിയിലും കറിവേപ്പില കൂടി അവസാനം ഇട്ട് കൊടുക്കാം എണ്ണ വേണമെങ്കിൽ എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ അപ്പോൾ നമുക്ക് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് വെള്ളം എല്ലാം നന്നായി കുറുകി നല്ല ഫ്രൈ ചെയ്ത പോലെ ആക്കി എടുക്കാം വരട്ടി എടുക്കാം ഉപ്പ് പോരെങ്കിൽ ഉപ്പ് കൂടി കുറച്ച് അവസാനം ചേർത്ത് കൊടുക്കുക പിന്നെ കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് കൂടി ഓടി അതിൽ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വെള്ളം നന്നായി വറ്റണവരെ കുറുകിയ ശേഷം നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സോയാബീൻ മസാല വരട്ടിയത് റെഡിയായി ചിക്കനിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മളിത് കഴിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല സോയാബീൻ ആണെന്ന് മനസ്സിലാവില്ല അത്രയ്ക്കും ടേസ്റ്റാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്താ പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഒപ്പം ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും താഴെ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ నోటిఫికేషన్ లభివులు త్యాంక్ యూ ఫర్ వాచింగ్